Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, Oru Veedu. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ശ്രീലക്ഷ്മി സിൽക്സ് കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. പയ്യന്നൂർ പെരുമ്പയിൽ തണ്ണീർത്തടം നികത്താൻ ശ്രമം. വെള്ളപ്പൊക്ക സാധ്യത പ്രദേശത്ത് നടന്ന അനധികൃത നീക്കം റവന്യൂ അധികൃതർ എത്തി നിർത്തിവെപ്പിച്ചു. പെരുമ്പ ചിറ്റാരിക്കോവൽ പ്രദേശത്താണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ തണ്ണീർത്തടം നികത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. 3 മാസമായി മണ്ണിറക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് പലതവണ പ്രവൃത്തി നിർത്തിവയ്പ്പിക്കുകയുണ്ടായി. മഴക്കാലത്ത് ചിറ്റാരിക്കോവൽ ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാണ്. മുനിസിപ്പാലിറ്റിയുടെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത് വെള്ളപ്പൊക്കത്തിന്റെ ആക്കം കൂട്ടും. മണ്ണിട്ട് നികത്തുന്ന ഈ സ്ഥലം മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴുകി പോകില്ല. അപ്പോൾ അന്നേരം എന്താണെന്ന് വെച്ചാൽ ആ അപ്പുറത്തിലെ വീട്ടിലേക്ക് വെള്ളം കയറും. ആ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇത് മുമ്പേ വെള്ളം കയറിയ ശേഷം നമ്മൾ ബോട്ട് എടുത്തിട്ട് മാറ്റിയിട്ട് വന്ന് ഇതിലൂടെ യാത്ര ചെയ്തു. അങ്ങനെയുള്ള പ്രദേശമാണ് ഇത്. അപ്പോൾ എന്നിട്ടും പിന്നെ ഇത് ഒരു ഇതുമില്ലാണ്ട് ലാഘവത്തോടു കൂടി ഒരു മണ്ണിറക്കുന്നു ആക്കുന്നു. മണ്ണ് ഇറക്കുന്ന സമയത്ത് നമ്മൾ തടഞ്ഞിട്ടും ഇവർ പിന്നെയും മണ്ണിറക്കുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യന്തരമില്ലാതെ കൊണ്ടാണ് നമ്മളൊരു കൊടി പ്രസ്ഥാനത്തിൻ്റെ ഒരു കൊടി ഇവിടെ നാട്ടേണ്ടി വന്നത്. എന്നിട്ടും അവർക്കൊരു അങ്ങനത്തെ ഒരു ചിന്തയില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ അത് എന്നിട്ടും മണ്ണിറക്കി, ഇന്നും മണ്ണിറക്കി, ഇന്ന് മണ്ണിറക്കി. അതിനുശേഷം അന്ന് ഇന്ന് പിന്നെ വില്ല അഫീസറും ആൾക്കാരിലും വന്ന് അവർ നാട്ടുകാരെന്ന പരാതി കൊടുത്ത് വില്ല അഫീസറിലും വന്ന് ഇത് ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം എന്ത് തന്നെയായാലും ഈ ഇത് തണ്ണീർത്തടമാണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ മണ്ണിറക്കാൻ പറ്റില്ല. ഈ ഇട്ട മണ്ണ് നടക്കം നമുക്ക് ഊരിച്ചോളാം എന്ന് വില്ല അഫീസർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. നാട്ടുകാരുടെ വാക്കുകൾ അവഗണിച്ച് വീണ്ടും മണ്ണിടൽ തുടങ്ങിയതോടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൊടിനാട്ടി പ്രവൃത്തി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ശേഷം റവന്യൂ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും തണ്ണീർത്തടം നികത്തൽ നിർത്തിവെക്കാനും സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടന്നപ്പള്ളി ചിറ്റന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മോഷണം. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ മേൽശാന്തി ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെയും പരിയാരം പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്ഷേത്രത്തിലെ ശ്രീകോവിലും തകർത്തിട്ടുണ്ട്. 3 ഭണ്ഡാരവും ഓഫീസ് റൂമിലെ 2 ഷെൽഫും തകർത്താണ് മോഷണം നടത്തിയത്. സാധാരണ ഒരു 5:30 ക്ഷേത്രം തുറക്കാറ്. 5:30 ഒന്ന് തുറന്ന് നോക്കുമ്പോൾ രാവിലെ തന്നെ നോക്കുമ്പോൾ കുറേ വാതിൽ തുറന്നിട്ട് കാണുന്നുണ്ട്. തുറന്ന് ഉള്ളോട്ട് നോക്കുമ്പോൾ ശ്രീകോവിൽ തുറന്ന് കാണുന്നുണ്ട്. ഭണ്ണാരൊക്കെ പൊളിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട ഭാരവാഹികളെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തു. പോലീസ് ഒന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇതാണ് എൻ്റെത്. ഇത്രയോ കാലമായി ഇങ്ങനൊരു ഭണ്ണാരം ഇതൊന്നും ഇവിടെ ഉണ്ടായില്ല. കുറേ വർഷമായി. മുമ്പ് ഒരു കാലം പുറത്ത് ഭണ്ണാരം കളവ് പോയതല്ലാണ്ട് ശ്രീകോവിൽ വരെ പൊളിച്ചിട്ട് പോയിട്ടില്ല. ഇപ്പോൾ അവിടെ ഇന്നാണ് കണ്ടത്. ആരാണെന്ന് നാട്ടുകാർ ഒരുപാട് സാമൂഹ്യ പിന്നെ വിരുദ്ധരീടി ഉണ്ട് ഈ ഭാഗത്തിൽ. ഇങ്ങനെ രാത്രികാലങ്ങളിൽ അവരാണെന്ന് പറയാൻ പറ്റില്ല. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് ക്ഷേത്രം അധികൃതർ പറഞ്ഞു. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരായി DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. DYFI പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് VK നിഷാദിന്റെ അധ്യക്ഷതയിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP ഷാജിർ
ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PP അനിഷ, ബ്ലോക്ക് ട്രഷറർ TP അനൂപ്, DYFI ബ്ലോക്ക് സെക്രട്ടറി G ലിജിത്ത് എന്നിവർ സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ധർണാസമരത്തിന് ഷിജിൽ സി, നന്ദകുമാർ TCV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ നടക്കുന്ന വ്യാപാരദ്രോഹ നയങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഉപവാസ സമരം നടത്തി. പയ്യന്നൂർ നഗരസഭയ്ക്ക് മുൻപിൽ ഏകദിന ഉപവാസ സമരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. TPR അടിസ്ഥാനത്തിൽ ABCD കാറ്റഗറി അനുസരിച്ചുള്ള അശാസ്ത്രീയമായ കടയടച്ചിടൽ അവസാനിപ്പിക്കുക, കേരളത്തിലെ എല്ലാ കടകളും എല്ലാ ദിവസവും കോവിഡ് മാനദണ്ഡമനുസരിച്ച് തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവദിക്കുക, വ്യാപാരികൾക്ക് ധനസഹായ പാക്കേജ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന ഏകദിന നിരാഹാര സമരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു സമരമുഖമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ കള്ളുഷാപ്പുകൾ തുറക്കാം, ഭാരതം തുറക്കാം, ഭീകരയിൽ തുറക്കാം, അതിനൊന്നും പ്രശ്നമില്ല. MP തിലകൻ അധ്യക്ഷത വഹിച്ചു. V നന്ദകുമാർ, K ബാബുരാജ്, സായ് കിഷോർ, VP സുമിത്രൻ, MK തയ്യൽ, ഷാജി ഫോക്കസ്, AV ബാബുരാജ്, രാജലക്ഷ്മി, AK ശ്രീജ, നന്ദിനി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. പയ്യന്നൂർ സെന്റ് തോമസ് ഇടവക യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി വികാരി അച്ഛൻ ഫാദർ മാത്യു ആലങ്കോട് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻ സ്വാമി ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷി എന്ന മുദ്രാവാക്യമുയർത്തി പയ്യന്നൂർ സെന്റ് തോമസ് ഇടവക യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി വികാരി അച്ഛൻ ഫാദർ മാത്യു ആലങ്കോട് ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ഇരുമ്പനത്തുമുകളിൽ അധ്യക്ഷത വഹിച്ചു. രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നൽ, മാത്യു കുഴിയംപ്ലാക്കൽ, സിസ്റ്റർ ഷാരോൺ, ആന്റണി പ്ലാക്കൽ, ജോർജ് കരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പാണപ്പുഴ, കുറ്റൂർ, മേനോൻകുന്ന്, പെരുവാമ്പ, കാര്യപ്പള്ളി റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജനയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും. പ്രാഥമിക നടപടികൾ പൂർത്തിയായി, ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ പറഞ്ഞു. പാണപ്പുഴ ഉറവങ്കര ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് കുറ്റൂർ മേനോൻകുന്ന്, പെരുവാമ്പ, കാര്യപ്പള്ളി വരെ 14 കിലോമീറ്റർ നീളത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. 8 മീറ്റർ വീതിയിലാകും റോഡ് നിർമ്മിക്കുക. പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. പ്രാഥമിക നടപടിയെല്ലാം പൂർത്തിയായി, ഉടൻ തന്നെ ടെൻഡർ വെച്ച് പ്രവൃത്തി വേഗത്തിൽ തുടങ്ങാനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജന എന്ന പദ്ധതിയിൽ മുമ്പേ ഭരണസമിതി കൊടുത്തതാണ്. അത് സംബന്ധിച്ചിട്ട് പ്രാഥമിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ അതിൻ്റെ ലെവൽസ് എടുക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ AE മാരെല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം ചേർന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ നിർവഹിച്ച ശേഷം ഇത് നടപടിക്രമമായി മുന്നോട്ട് പോകണം. നമ്മൾ ഈ റോഡ് പാണപ്പുഴ മുതൽ പിന്നെ കുറ്റൂര്, മേനോങ്കുന്ന് കോളനി, പെരുവാമ്പ, കാര്യപ്പള്ളി, വള്ളോറ വരെയാണ് ഇതിൻ്റെ നീളം. ഏതാണ്ട് 15 കിലോമീറ്റർ വരും. ഇത് റോഡ് നന്നാവുന്നതോടുകൂടി ഈ പ്രദേശത്തെ യാത്രാ പ്രശ്നം വളരെ ബഹിക്കാൻ വേണ്ടി സാധിക്കും. റോഡ് പൂർത്തിയായാൽ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അധികൃതരുടെ നേതൃത്വത്തിൽ റോഡ് അളന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, ഓവർസിയർമാരായ PV അനിത, NM രസിത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ 103-ാം ജന്മദിനാഘോഷം നടന്നു. കണ്ണൂർ DCC നിർവാഹക സമിതി അംഗം A ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കെ കരുണാകരൻ 103-ാം ജന്മദിനാഘോഷ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം കരുണാകരൻ, സലിം തേക്കാട്ടിൽ, എം കേളൻ, വിജേഷ് പള്ളിക്കര, മോഹനൻ തട്ടുമ്മൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.
പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഏരിയം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറക് സമരം നടത്തി. പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി മങ്കര ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഏരിയം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് വിറക് സമരം നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി മങ്കര ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് ചെറുകുന്നോൻ, ഒ പി ഉമ്മർകുട്ടി, വി എ നിഷാദ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു. അസീസ് കണ്ണങ്കൈ, പി കെ മുർഷിദ്, പി എ അനസ്, ഒ പി അൻഷാദ്, പി സി അബ്ദുള്ള, എം കെ അസ്ലം, സി മുനവിർ, ഒ പി ഉവൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് സമരപരിപാടികൾ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം 2 മാസത്തോളം ഞങ്ങൾ പൂട്ടിയിടുകയും വളരെയധികം വിഷമത അനുഭവിക്കുകയും ഈ വർഷം ഞങ്ങൾ 2 മാസത്തോളമായി പൂട്ടിക്കിടക്കുകയും ചെയ്യുകയാണ്. ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ ഞങ്ങൾക്ക് എന്താക്കാം, അകലം പാലിച്ചും കൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുക, മുഴുവൻ വ്യാപാരികളെയും ഞങ്ങൾ തുറക്കാൻ അനുവദിക്കുക, മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുതന്നെ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെൻറ് ചെയ്തു തരിക. വി കെ കുഞ്ഞപ്പൻ അധ്യക്ഷനായി. രമേശൻ ഹരിത, അബ്ദുൾ ഖാദർ മൗലവി, എം ജനാർദ്ദനൻ, ടി വി മാധവൻ, പി പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലക്ഷ്മണൻ പ്രിയംവദ, ഇ എം ഉസ്മാൻ, കെ പി രവി, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാരം അവസാനിപ്പിക്കുക, ഹോട്ടലുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാ ദിവസവും തുറക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും വ്യാപാരി സമൂഹം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ CPIM പ്രതിഷേധ കൂട്ടായ്മ നടത്തി. പിലാത്തറയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ CPIM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 210 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. പിലാത്തറയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എം വി രാജീവൻ, പി പി രോഹിണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളൂർ യൂണിറ്റ് വെള്ളൂർ ആലിൻ കീഴിൽ നടത്തിയ ഉപവാസ സമരം പ്രസിഡന്റ് എം ടി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. എൻ ഡി കരുണാകരൻ, പി അബു, കെ വിജയൻ, എം മുരളി എന്നിവർ സംസാരിച്ചു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം അരുൺ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മാതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം അരുൺ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി PP സിദിൻ, ട്രഷറർ VP രജീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി നിധിൻ, PV സൂരജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷിയുമായി ഇത്തവണയും സംസ്ഥാന സർക്കാർ. സ്വന്തം വീട്ടുപറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറി സ്വന്തമായി ഉണ്ടാക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതി കൊണ്ടുവന്നത്. ഇക്കൊല്ലവും അത് തുടരുന്നു എന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. വിഷരഹിതമായ പച്ചക്കറി സ്വന്തം പറമ്പിലോ ടെറസിലോ ഉൽപ്പാദിപ്പിക്കുക എന്നത് വലിയൊരു വിപത്തിൽ നിന്നുള്ള രക്ഷ കൂടിയാണ്. വിശ്വസിച്ചു കഴിക്കാം എന്നതു മാത്രമല്ല രുചിയും കൂടും എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനു പുറമെയാണ് സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. പച്ചക്കറി വിത്തുകളും തൈകളും സർക്കാർ സൗജന്യമായി കൃഷിഭവനുകളിൽ കൂടി വിതരണം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോവപ്പുറം യൂണിറ്റ്
ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി. സി അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ദിവസേന തുറക്കാൻ അനുവദിക്കുക, കോവിഡ് വാക്സിൻ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും മുൻഗണനാ പ്രാബല്യത്തിൽ അനുവദിക്കുക, സ്വദേശ വിദേശ കുത്തകകളെ നിലയ്ക്കു നിർത്തുക, അനാവശ്യമായി വ്യാപാരികളുടെ മേൽ ഭീമമായ പിഴ ചുമത്തുന്ന നടപടി പിൻവലിക്കുക, വ്യാപാരികൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാസമരം നടത്തിയത്. സി അബ്ദുൾ സലാം ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. കെ രാജൻ, പി വി രാജൻ, അജിത് കുമാർ, പി അബ്ദുൾ സലാം, ഇ പി വേലായുധൻ, മുഹമ്മദ്, ഷനിൽ, അബ്ദുറഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഈസ് ഓഫ് ലിവിംഗ് സർവേ ആരംഭിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ എസ് ഇ സി സി ലിസ്റ്റിൽപ്പെട്ട ഗുണഭോക്താവ് സാവിത്രി ടിയുടെ വീട്ടിൽ സർവേ നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. 2011 നടന്ന സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്കം എന്ന് കണ്ടെത്തിയ കുടുംബങ്ങളുടെ ഇന്നത്തെ ജീവിത നിലവാരവും കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ വിവിധ മിഷനുകൾ വഴി നടത്തിയ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും വിലയിരുത്തുന്നതാണ് ഈ സർവേ. ജൂലൈ 5 മുതൽ 20 വരെയാണ് സർവേ നടത്തുന്നത്. ചെറുതാഴം പഞ്ചായത്തിൽ 1294 കുടുംബങ്ങളാണ് ഈ സർവേയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു. വി ഒ ജിതേഷ് കെ പി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ശോഭ കെ എം, ചെറുതാഴം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ ടി വി, വി ഇ ഒ അമൃത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പയ്യന്നൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകൻ കെ ആർ പത്മനാഭൻ നിര്യാതനായി. റിട്ടയർഡ് തഹസീൽദാർ രാമചന്ദ്രൻ നായർ, നഴ്സിംഗ് സൂപ്രണ്ട് കൃഷ്ണമ്മ എന്നിവരുടെ മകനാണ്. ഭാര്യ രജിത, മകൻ സിദ്ധാർത്ഥൻ. മൃതദേഹം സബ് കോടതിയിൽ പൊതുദർശനത്തിന് വെച്ചു. പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ, പോക്സോ കോടതി ജഡ്ജ് സി സുരേഷ് കുമാർ, പയ്യന്നൂർ സബ് ജഡ്ജ് സുനിൽകുമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ വേണുഗോപാലൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.